ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നിറയെ റീഫുകളുള്ള മഹാരാഷ്ട്രയിലെ മാൽവാൻ എന്ന് പറഞ്ഞ ഫിഷിംഗ് സ്പോട്ടിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ കടലില് ബോട്ടില് ഫിഷിങ്ങിനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് സ്പോട്ടിൽ നിന്ന് കാണാം. മച്ചന്മാരെ, മാൽവാനിലെ നാലാമത്തെ ദിവസമാണ് ഇന്ന്. ചൂടിടാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇവിടുത്തെ ബീച്ചിലൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. മത്സ്യബന്ധനവും ടൂറിസവും ആണ് ഇവിടെ ഉള്ളവരുടെ പ്രധാന വരുമാന മാർഗം. നല്ല ഫേമസ് ആയിട്ടുള്ള ബീച്ചാണിത്. പാരാഗ്ലൈഡിംഗ്, സ്കൂബ ഡൈവിംഗ് പോലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും നമുക്ക് ഈ ബീച്ചിൽ വന്നാൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അല്പം ധൈര്യം കൂടി വേണമെന്ന് മാത്രം. ഗോവയുടെ അടുത്തുള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ ഗോവ സന്ദർശിക്കാനായിട്ട് എത്തുന്ന സഞ്ചാരികള് മാൽവാൻ ബീച്ചും സന്ദർശിക്കാതെ മടങ്ങാറില്ല. പക്ഷെ നമ്മള് ചൂണ്ടക്കാരെ സംബന്ധിച്ചിടത്തോളം മാൽവാൻ ഒരു സ്വർഗം തന്നെയാണ്. ലക്ഷദ്വീപിൽ നിന്നും ആൻഡമാനിൽ നിന്നും മറ്റും കിട്ടുന്ന കിങ് ക്യൂന ബാരക്കൂട ജി ടി കോബിയ ഗ്രൂപ്പർ സ്നാപ്പർ എന്ന് വേണ്ട സകല മീനും ഇവിടെയുണ്ട്. ഉൾക്കടലിൽ ബോട്ടിൽ അടുത്ത അംഗത്തിന് പോവാനായിട്ട് തങ്ങളുടെ ആവനാഴിയിലെ അസ്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം. ഉപ്പുവെള്ളത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പല ലൂറുകളുടെയും ഹുക്കുകളിലും സ്പ്രിറ്ററിംഗിലൊക്കെ തുരുമ്പ് കയറിയിട്ടുണ്ട്. മീനടിച്ചാൽ പടി കിട്ടുമെന്ന് ഉറപ്പുള്ള ഹുക്കുകളൊക്കെ അതുകൊണ്ട് മാറ്റിയിടുകയാണ്. നല്ല പഴക്കമുള്ള ഇഷ്ടംപോലെ മീനുകളെ അടിച്ചു കയറ്റിയിട്ടുള്ള ട്രോളിംഗ് ലൂറാണിത്. ഇതുപോലുള്ള മാർഗ ഐറ്റംസ് വേറെയും നമ്മുടെ ചൂണ്ടക്കാരുടെ പക്കലുണ്ട്. ഇത് വെള്ളത്തിൽ ഒരടി താഴ്ചയിൽ സഞ്ചരിക്കുന്ന പെൻസിൽ ലൂറാണ്. ജി ടിയുടെ കണ്ണിലെങ്ങാനും ഇത്തരം ലൂറുകളൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അടിയായിരിക്കും. മുട്ടൻ ജി ടി തന്നെയാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ എല്ലാം മെയിൻ ടാർഗറ്റ്. അതുകൊണ്ട് ജി ടിക്ക് നല്ല റിസൾട്ടുള്ള ജി ടി ഐസ്ക്രീമിന്റെ കോപ്പിയും നമ്മൾ കരുതിയിട്ടുണ്ട് കയ്യില്. ജി ടിയെ പോലെ തന്നെ വാഴമീനും ഈ ലൂറിൽ നല്ല അടിയടിക്കും. ബോട്ടിൽ വെച്ച് ദൂരത്തെങ്ങാനും വാഴമീന്റെ ആക്ടിവിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് പ്രയോജനം മതി. ലൂറുകൾ കൂടാതെ മാൽവാൻ കടലില് ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള എല്ലാ ടൈപ്പ് ജിഗുകളും തന്നെ നമ്മുടെ ചൂണ്ടക്കാർ കയ്യിൽ കരുതിയിട്ടുണ്ട്. മിഡ് വാട്ടർ റേഞ്ചിൽ നിൽക്കുന്ന മീനുകളെ പിടിക്കാനാണ് കൂടുതലായിട്ടും കടലിൽ ജിഗുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ലൂർ കാസ്റ്റിംഗിന് ഉപയോഗിക്കുന്ന റോഡല്ല ജിഗിങ്ങിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ജിഗിങ്ങിനായിട്ട് തന്നെയുള്ള കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോഡുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല ലൂറുകളും നമ്മൾ ചുമ്മായിട്ട് വലിച്ചാൽ മതി, അതിന് തന്നെ ഒരു ആക്ഷൻ ഉണ്ടാവും. പക്ഷെ ജിഗുകൾ അങ്ങനെയല്ല. ജിഗിൽ മീൻ അടിക്കണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ ആക്ഷൻ കൊടുക്കേണ്ടി വരും. ഇനി ആക്ഷൻ ടൈമാണ്. നമ്മൾ ബോട്ടിലെ എച്ചൂരി കിടന്ന് ഉൾക്കടലിലേക്ക് പോവുകയാണ്. ഒരു 25 മിനിറ്റോളം ട്രാവൽ ചെയ്താൽ മാത്രമേ നിറയെ കല്ലുകളുള്ള നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ എത്തുകയുള്ളൂ. കടലിലെ നല്ല കാറ്റൊക്കെ ആയിട്ട് റഫുള്ള സമയത്ത് അങ്ങോട്ടുള്ള യാത്ര നല്ല ദുഷ്കരമാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തിരമാല നമ്മളെ അടുത്ത് എറിഞ്ഞോണ്ടിരിക്കും. ട്രാവൽ ചെയ്യാനായിട്ട് ഒട്ടും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ എന്ത് വന്നാലും നമ്മുടെ ബോട്ടുകാര് ബോട്ട് ഇറക്കില്ല കടലില്. പിന്നെ ഉൾക്കടലില് നമ്മൾ ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വലിയ കാറ്റൊക്കെ ഉണ്ടാവുന്നതെങ്കിൽ അവിടെ വലിയൊരു പാറയുണ്ട്. ആ പാറയുടെ മുകളിലാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ഉള്ളത്. അതിന്റെ മറവിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ആ കാറ്റിൽ നിന്നും ബോട്ടിനെ സംരക്ഷിക്കാനായിട്ട് കഴിയും. പിന്നെ നമ്മളെ കടലിൽ ഫിഷിങ്ങിനായിട്ട് ബോട്ടിൽ കൊണ്ടുപോകുന്ന ആളുകള് കില്ലാടികളാണ്. ഈ കടലിലെ മുക്കും മൂലയും വരെ ഇവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അത് പറയാനായിട്ട് ഒരു കാരണമുണ്ട്. പുറത്ത് ബോട്ട് ഓടിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇവിടെ വന്ന് ബോട്ട് ഓടിച്ച് ഈ കടലിലൂടെ കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. കാരണം നമ്മൾ ഫിഷിംഗ് ചെയ്യുന്നിടത്ത് അടിയിലൊരു മലയാണ്. ഈ മലയുടെ പല ഭാഗങ്ങളും നമുക്ക് വെള്ളത്തിന്റെ മുകളിലായിട്ട് പലയിടങ്ങളിലും കാണാം. പക്ഷെ ഡേഞ്ചർ അതല്ല. ബോട്ടുമായിട്ട് കോണ്ടാക്ട് വരാവുന്ന രീതിയില് വെള്ളത്തിന്റെ തൊട്ടു താഴെയായിട്ട് പാറകൾ നിൽപ്പുണ്ട്. വെള്ളമാണെന്ന് കരുതി അതിന്റെ മുകളിലൂടെ ബോട്ട് ഓടിച്ചു പോയിട്ടുണ്ടെങ്കിൽ 8 പണി കിട്ടും. പുറത്തുനിന്ന് വരുന്ന ഒരു ബോട്ട് ഡ്രൈവർക്ക് ആ ഭാഗം കണ്ടാൽ ശരിക്കും മനസ്സിലായെന്നും വരില്ല. പക്ഷെ ഇവിടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടന്മാർക്ക് ആ ഡേഞ്ചർ പിടിച്ച ഭാഗങ്ങളെല്ലാം മനപ്പാടാണ്. ആ ഭാഗങ്ങളെല്ലാം ഒഴിവാക്കി കറക്റ്റ് ആയിട്ട് മീനടിക്കുന്ന നല്ല സ്പോട്ടുകളില് ഇവർ നമ്മളെ എത്തിക്കും. കടലില് ഈ ഭാഗങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബോട്ടിനെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് ഈ കല്ലുകളുടെ അടുത്ത് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പാറകളിൽ പറ്റിപ്പിടിച്ച് ആൽഗിയും പായലും പൂപ്പലും ജീവികളൊക്കെ വളരുന്നുണ്ട്. അവരെ കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും ചെറുമീനുകൾ ഇവിടെ എത്തും. ചെറുമീനുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവരെ ആഹാരമാക്കുന്ന പ്രെഡേറ്റർ ഫിഷുകളുടെ സാന്നിധ്യവും ഇവിടെ എന്തായാലും ഉണ്ടാവും. അതിലൊരു ചിമിട്ട സാധനത്തിനെ അടിച്ചിടുക, അത് തന്നെയാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ ടാർഗറ്റ്. ലൂറുകൾ ഒന്നൊന്നായിട്ട് മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. വലിയ മീനുകളെ അടിച്ചു കയറ്റാനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യും പോലെ ഇവിടെ ജീവനുള്ള ചെമ്മീനും ചത്ത ചെമ്മീനും ഒന്നും ഇട്ടിട്ട് കാര്യമില്ലെന്നാണ് നമ്മളോട് ഈ ബോട്ടുകാരെ തന്നെ പറയുന്നത്. കാരണം ഇവിടെ ട്രിഗർ ഫിഷും പവർ ഫിഷും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ എറിയുന്ന ബെയ്റ്റ് വെള്ളത്തിൽ വീണ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവര് പറന്നെത്തും. ചെമ്മീനൊക്കെയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ പിന്നെ നോക്കുകയും വേണ്ട. ലൂറുകൾ തന്നെയാണ് ഇവിടെയുള്ള കൊമ്പന്മാർക്ക് പറ്റിയ ഏറ്റവും നല്ല മരുന്ന്. അത് ഡീപ് ഡൈവ് ചെയ്യുന്നതും ടോപ്പ് വാട്ടറിലൂടെ വരുന്നതും മിഡ് വാട്ടറിലൂടെ വരുന്നതും ഒക്കെ മാറി മാറി നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇത്രയധികം മീനുകളുള്ള സ്പോട്ടില് ഏത് ലൂറില് എപ്പോ അടി കിട്ടുമെന്ന് നമുക്ക് ഒട്ടും പ്രിഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അടി വീഴുക. ലൂർ റിട്രീവ് ചെയ്യുന്ന ഓരോ നിമിഷവും നമ്മൾ ഫുൾ അലർട്ടിലായിരിക്കണം. ചിലപ്പോ നമ്മൾ വെള്ളത്തിൽ നിന്നും ലൂർ പൊക്കിയെടുക്കുന്ന സമയത്ത് വരെ മീൻ പുറകിൽ നിന്ന് പാഞ്ഞു വന്ന് അടിച്ചെന്ന് വരും. ചില ലൂറുകൾ വരുന്ന ഹുക്കുകള് എക്സ്ട്രാ
ഷാർപ്പാണ്. നമ്മള് ഹുക്കപ്പ് കൊടുത്തില്ലെങ്കിൽ പോലും അടിച്ച് മീൻ മിസ്സാവില്ല. പിന്നെ ഈ ലോറിന്റെ ഒക്കെ ഒപ്പം വരുന്ന ട്രിപ്പിൾ ഹുക്കുകള് കാന്തം പോലെയാണ്. ഒരു ഹുക്ക് കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ മീൻ എന്തായാലും കിടന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ മറ്റേ ഹുക്ക് കൂടി മീന്റെ ശരീരത്തിൽ കയറി ലോക്കാവും. ചില ദിവസങ്ങളിൽ ഇവിടെ ചൂണ്ടക്കാർക്ക് നല്ല എമണ്ടൻ സൈസിലുള്ള പടുകൂറ്റൻ മീനിൽ കയറി അടിക്കാറുണ്ട്. പക്ഷെ കൂടുതൽ സമയങ്ങളിലും അവര് നമ്മുടെ ലൈനം പൊട്ടിച്ച് കടന്നു കളയാറാണ് പതിവ്. അപ്പോ നമ്മളിൽ പലരും വിചാരിക്കും ദേഹത്ത് കുടുങ്ങിയ ലൂറുമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മീൻ ചത്തുപോകായിരിക്കും എന്ന്. പക്ഷെ അങ്ങനെയല്ല കാര്യം. മീന്റെ ശരീരത്തിന്റെ പുറത്താണ് ലൂർ കുടുങ്ങിയിരിക്കുന്നതെങ്കിൽ അവര് പാറയിൽ കൊണ്ടുപോയി അത് ഇടിച്ച് ലൂർ എങ്ങനെയെങ്കിലും ശരീരത്തിൽ നിന്ന് കളയാനായിട്ട് ശ്രമിക്കും. കുറെ പ്രാവശ്യം അവർ ട്രൈ ചെയ്യുമ്പോൾ അത് റിലീസായി പോകാനാണ് പതിവ്. പക്ഷേ വായുടെ അകത്താണ് ഹുക്ക് കുടുങ്ങിയിരിക്കുന്നതെങ്കിൽ ആ പണി നടപ്പില്ല. അങ്ങനെ വരുമ്പോൾ ഹുക്ക് റിലീസായി പോകാനായിട്ട് ദിവസങ്ങളും ആഴ്ചകളും തന്നെ എടുത്തെന്ന് വരും. അവര് കുറെ നാൾ അത് കൊണ്ടു നടക്കുമ്പോൾ ആ ഭാഗം പഴുത്ത് മാംസം അലന്ന് ഹുക്ക് റിലീസായി പോകാനാണ് പതിവ്. പിന്നെ മീന് ഹുക്ക് കയറി നല്ല പരിക്ക് പറ്റുകയോ ഫീഡ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോ ആണോ ഉള്ളതെങ്കിൽ ഉറപ്പായിട്ടും ആ മീൻ ചത്തുപോകത്തേ ഉള്ളൂ. ചെറിയ മീൻ അടിക്കുമ്പോഴാണ് ആ പ്രശ്നം കൂടുതലും വരുന്നത്. വലിയ മീനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവന്മാര് ആ ഹുക്ക് ഊരി കളയും. നമ്മള് കടലിന്റെ അടിയില് നിറയെ പാറകളും കല്ലുകളൊക്കെ ഉള്ള ഒരു ഭാഗത്തെത്തിയപ്പോൾ അനീഷേട്ടനും സാധികേട്ടനും കൂടി ട്രോളിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കടലിന്റെ അടുത്തോട് ചേർന്ന് സഞ്ചരിക്കുന്ന ഡീപ് ഡൈവ് ചെയ്യുന്ന ട്രോളിംഗ് ലൂർ കാസ്റ്റ് ചെയ്തിടും, എന്നിട്ട് മുന്നോട്ട് ബോട്ട് ഓടിക്കും. ഇതാണ് പരിപാടി. പല വലുപ്പത്തിലും ഡിസൈനിലും കളറുകളിലുള്ള ട്രോളിംഗ് ലൂറുകള് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മീനടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്തട്ടോട് ചേർന്ന് സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലൂർ ഉടക്കി പോകാനും ചാൻസ് ഉണ്ട്. ട്രോളിംഗില് ട്രോൾ ചെയ്യുന്നിടത്ത് അടിയിൽ നിറയെ പാറകളായതുകൊണ്ട് തന്നെ ഇവിടുന്ന് മീനടിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. മച്ചാമാരെ, അങ്ങനെ നമ്മുടെ കാത്തിരിപ്പുകൾക്ക് വിരാമമായിട്ടുകൊണ്ട് അടി പൊട്ടിയിരിക്കുന്നത് അനിഷേന്റെ ചൂണ്ടയിൽ തന്നെ. അനിഷേന്റെ ചൂണ്ടയടിച്ച് താത്തി കുത്തി കുത്തി താഴേക്ക് ഓടാനാണ് അവൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. ചെമ്പല്ലി അല്ലെങ്കിൽ ഹമൂർ, കരയിൽ നിന്നാണെങ്കിലും ബോട്ടിൽ നിന്നാണെങ്കിലും മീനടിച്ചിട്ടുണ്ടെങ്കിൽ അനിഷേട്ടൻ കൂളാണ്. ഒരു പൂ ഇറുക്കുന്ന ലാഘവത്തോടെ തന്നെ കൊമ്പന്മാരെ അനിഷേട്ടൻ അടിച്ചു കയറ്റിയിരിക്കും. അനിഷേട്ടനെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്കറിയാം, ഒമാനിൽ ചൂണ്ടയിടലിൽ സർവ്വ അടവുകളും പായച്ചു തെളിഞ്ഞതാണ് ഇദ്ദേഹം. ഒമാനിൽ കരയിൽ നിന്ന് പോലും ഇവരൊക്കെ അടിച്ചു കയറ്റുന്ന മീന്റെയൊക്കെ സൈസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കിളി പോവും. ചൂണ്ട പ്രേമികളെ ഹരം പിടിപ്പിക്കുന്ന അനിഷേന്റെ നേതൃത്വത്തിലുള്ള ഒരു തകർപ്പൻ ഒമാൻ ഫിഷിംഗ് ട്രിപ്പ് അധികം വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ അനിഷേടൻ നമ്മുടെ മല്ലനെ അടുപ്പിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിലൊക്കെ എല്ലാവർക്കും തന്നെ പറ്റുന്ന ഒരു അബദ്ധമാണ്. മീനെ കാണാനായിട്ട് എല്ലാരും ബോട്ടിന്റെ ഒരു സൈഡിലേക്ക് വരും. അത് നല്ല ഡേഞ്ചർ ആണ്. നല്ലൊരു കിടുക്കാച്ചി ഹമൂറാണ് ചൂണ്ടയില്. അവൻ എങ്ങനെയെങ്കിലും അനീഷേടന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ്. അങ്ങനെ കറക്റ്റ് സമയത്ത് നമ്മുടെ സാധിക്കേടന്റെ നിർണായകമായ നീക്കം. അങ്ങനെ നമ്മുടെ മല്ലൻ ബോട്ടിൽ. ഈ കറുമ്പനെ കരയിൽ നിന്ന് പിടിക്കുമ്പോ തന്നെ ചൂണ്ടക്കാരന് കിട്ടുന്ന ത്രില്ല് വേറൊന്നാണ്. പിന്നെ ഇവനെ ബോട്ടിൽ നിന്ന് അടിച്ചു കയറ്റുമ്പോ കിട്ടുന്ന കിക്ക് പറയുകയും വേണ്ട. ഇവനെ എന്തായാലും ഞങ്ങൾ കൊടുക്കുന്നില്ല. റൂമിൽ പോയി ഹമൂറ് ബിരിയാണി വെക്കാനാണ് പരിപാടി. അറബ് നാടുകളിലൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡിഷാണത്. മച്ചാമാരെ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇതുപോലെ കടലില് നമ്മള് ബോട്ടിൽ വേട്ടയ്ക്കായി പൊക്കൊണ്ടിരുന്ന സമയത്ത് വലിയൊരു വറ്റക്കൂട്ടത്തിന്റെ മുന്നില് നമ്മൾ ചെന്ന് പെട്ടു. വറ്റ എന്ന് പറഞ്ഞാൽ ചെറിയ വറ്റയല്ല, ജയന്റ് ട്രിവാലിയാണ്. അവര് കൂട്ടായിട്ട് കണമ്പം കൂട്ടത്തെ ആക്രമിക്കുകയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ചൂണ്ടക്കാർ വേട്ടയാടാൻ വന്ന വേട്ടക്കാരെ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തകർപ്പൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തിരമാല വരും പോലെയാണ് വറ്റ ഉൾക്കടലിൽ കിടന്ന് തിളച്ചോണ്ടിരുന്നത്. അപ്പോ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു തീപാറും വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.